ഏഷ്യ മൈനറിൻ്റെ വടക്കു പടിഞ്ഞാറെ മൂലയിലുള്ള ഒരു പ്രധാന തുറമുഖ പട്ടണമാണ് ത്രോവാസ്. ഹെലസ്പോണ്ടിന് 32 കിലോമീറ്റർ തെക്കാണ് സ്ഥാനം. പ്രാചീന ട്രോയ്ക്ക് ചുറ്റുമുള്ള പ്രദേശമാണ് ഈ ത്രോവാസ്. BC 4 ഉത്തരാർദ്ധത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അനന്തരഗാമിയായ ആൻ്റിഗോണസ് ഈ പട്ടണം സ്ഥാപിച്ച് ആൻ്റിഗോണിയ ത്രോവാസ് എന്നു പേരിട്ടു. ലിസിമാക്കസ് ഈ പട്ടണത്തെ മോടി പിടിപ്പിച്ചു. BC 133 ത്രോവാസ് റോമിൻ്റെ അധീനതയിലായി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥം അലക്സാണ്ട്രിയ ത്രോവാസ് എന്നു പേരിട്ടു. 3 പ്രാവശ്യമെങ്കിലും പൗലോസ് ഈ ത്രോവാസ് സന്ദർശിച്ചിട്ടുണ്ട്. തൻ്റെ 2 മിഷണറി യാത്രയിൽ ഫ്രുഗ്യയിലും ഗലാത്തിയയിലും കൂടെ സഞ്ചരിച്ച് മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ പൗലോസും കൂട്ടാളികളും ശ്രമിച്ചു. എന്നാൽ ബിഥുന്യയ്ക്ക് പോകരുതെന്ന് യേശുവിൻ്റെ ആത്മാവ് വിലക്കുകയാൽ അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അപ്പോസ്തലപ്രവൃത്തി 16:7-8 അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ ഒരു മക്കദോന്യൻ അരികെ നിന്ന്, നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്നപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 16:9 ഉടൻ തന്നെ അവർ മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു. 3 മിഷണറി യാത്രയിൽ എഫേസോസ് വിട്ട ശേഷം പൗലോസ് ത്രോവാസിൽ വന്ന് സുവിശേഷം അറിയിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 2 കൊരിന്ത്യർ 2:12-13 എന്നാൽ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായികിയാൽ പൗലോസ് അവിടെ നിന്നും മക്കദോന്യയ്ക്ക് പോയി. മക്കദോന്യയും ഗ്രീസും സന്ദർശിച്ച ശേഷം പൗലോസ് വീണ്ടും ത്രോവാസിൽ വന്നു. 7 ദിവസം അവിടെ താമസിച്ചു. പൗലോസ് പുറപ്പെടുവാൻ ഒരുങ്ങിയതിൻ്റെ തലേന്നാൾ പാതിരി വരെ പ്രസംഗം നീട്ടി. യൂത്തിക്കോസ് എന്ന യുവാവ് ഗാഠനിദ്ര പിടിച്ച് 3 തട്ടിൽ നിന്ന് താഴെ വീണു. അപ്പോസ്തോലൻ അവനെ ഉയർപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 20:6-12. വർഷങ്ങൾക്ക് ശേഷം പൗലോസ് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും ഈ ത്രോവാസിൽ കർപ്പോസിൻ്റെ വീട്ടിൽ വെച്ചേച്ചുപോയി. 2 തിമോത്തിയോസ് 4:13.